നമസ്കാരം. വായുമലിനീകരണം 40% ഇന്ത്യക്കാരുടെ ആയുർദൈർഘ്യം 9 വർഷം വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പഠന റിപ്പോർട്ട്. അമേരിക്കയിലെ ഒരു റിസർച്ച് ഗ്രൂപ്പ് നടത്തിയ പഠനത്തിലാണ് വിവരങ്ങൾ കണ്ടെത്തിയത്. ചിക്കാഗോ സർവകലാശാലയിലെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടനുസരിച്ച് മധ്യ കിഴക്കൻ വടക്കേ ഇന്ത്യയിൽ 480 മില്യൺ ആളുകൾ വൻതോതിൽ വായുമലിനീകരണം നേരിടുന്നുണ്ട്. ഡൽഹിയിൽ വായുമലിനീകരണത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപകടകരമായ മലിനീകരണ തോത് നിയന്ത്രിക്കുന്നതിനായി 2019 ആരംഭിച്ച ദേശീയ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിന് പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 1.7 വർഷവും ന്യൂഡൽഹിയിലെ ശരാശരി ആയുർദൈർഘ്യം 3.1 വർഷവും ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വായുമലിനീകരണം അതിരൂക്ഷമായി ബന്ധിക്കപ്പെട്ട 102 നഗരങ്ങളിലെ മലിനീകരണ തോത് 2024 20% മുതൽ 30% വരെ കുറയ്ക്കാനാണ് NCAP ലക്ഷ്യമിടുന്നത്. വ്യാവസായിക കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം, വാഹന എക്സോസ്റ്റ്, ഡസ്റ്റ് മൂലമുള്ള മലിനീകരണം എന്നിവ കുറച്ച് മലിനീകരണ തോത് കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.